Oxford Academy, tuition for SSLC 9th standard and CBSE 10th regular and holiday batches. Hello friends, ellavarkkum Oxford Academy ude history class ilekku swagatham. Innu nammal padikkan pogunnathu 10th class history ile British exploitation and resistance enna paadabhagamaanu. ഈ പാഠത്തിൻ്റെ പേര് വെളിപ്പെടുത്തുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട എക്സ്പ്ലോയിറ്റേഷൻസ് അതായത് ചൂഷണങ്ങളെക്കുറിച്ചും ആ ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങൾ നടത്തിയ റെസിസ്റ്റൻസ് അതായത് ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ്ട് 200-ലേറെ വർഷക്കാലത്തോളം ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ആദ്യമായി കോളനിവൽക്കരണം തുടങ്ങുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവർക്കെല്ലാം ശേഷം ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെത്തിച്ചേർന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്? അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ കോളനിയാക്കി മാറ്റുക അതല്ലെങ്കിൽ ഇന്ത്യയെ അവരുടെ അടിമരാഷ്ട്രമായി ഭരിക്കുക എന്നതായിരുന്നോ? അല്ല, പകരം ഇന്ത്യയിൽ കച്ചവടം നടത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കച്ചവടത്തിന് പുറമെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അതായത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. അതായത് യൂറോപ്പിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായും അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സോഴ്സ് ആയിട്ടുമാണ് അവർ നമ്മുടെ രാജ്യത്തെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് എപ്പോഴായിരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി മാറ്റിയത്? ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ള യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിച്ചേർന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ന് കാണുന്ന രീതിയിൽ ഒരൊറ്റ രാജ്യമായിരുന്നോ? അല്ല, അന്ന് അനവധി പ്രിൻസേർലി സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന ചെറു രാജ്യങ്ങളായി ചിതറിക്കടന്നിരുന്ന പ്രദേശമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് തുടങ്ങിയ പ്രദേശങ്ങൾ അടങ്ങിയ വലിയൊരു കരഭാഗത്തെയാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രദേശങ്ങൾ അന്ന് നിരവധി പ്രിൻസേർലി സ്റ്റേറ്റ്സ് അതല്ലെങ്കിൽ ചെറു നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തന്നെ യാതൊരുവിധ യൂണിറ്റി അതായത് ഐക്യവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ തന്നെ പരസ്പരം കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ. അതുകൊണ്ട് തന്നെ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഈ പ്രിൻസേർലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാരെ തമ്മിൽ വീണ്ടും തെറ്റിക്കുകയും അതിലൂടെ എളുപ്പത്തിൽ ഓരോ രാജ്യങ്ങളായി പിടിച്ചെടുക്കാനും ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒരുപോലെ ഇന്ത്യയുടെ കമ്പോളങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. 1757 ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ കൊളോണിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വർഷം 1857 എത്തിയപ്പോഴേക്കും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഏതാണ്ട് 63% ഭാഗം അതായത് പാതിയിലേറെ ഭാഗവും ബ്രിട്ടീഷുകാരുടെ അധീനതയിലെത്തിച്ചേർന്നു. എങ്ങനെയാണ് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി എത്തിച്ചേർന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ചെറു കച്ചവട സംഘത്തിന് ഇന്ത്യ എന്ന വലിയൊരു ഭൂപ്രദേശത്തെ കീഴടക്കാൻ സാധിച്ചത്? അതിന് ഒരു തരം മാത്രമേയുള്ളൂ, പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടുരാജാക്കന്മാർക്കിടയിലുണ്ടായിരുന്ന അനൈക്യം. ഈ അനൈക്യത്തെ മുതലെടുത്തുകൊണ്ട് ചതിപ്രയോഗത്തിലൂടെയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കൈയടക്കിയത്. ബ്രിട്ടീഷുകാരുടെ ചതിപ്രയോഗത്തിന് ഉത്തമ ഉദാഹരണമാണ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി അതായത് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രിൻസേർലി സ്റ്റേറ്റ്സ് അതായത് നാട്ടുരാജ്യമായിരുന്നു ബംഗാൾ. സിറാജ് ദൗള എന്ന യുവാവായിരുന്നു അക്കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചിരുന്നത്. നേരിട്ട് ഒരിക്കലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സിറാജ് ദൗളയെയോ അല്ലെങ്കിൽ ബംഗാൾ സൈന്യത്തെയോ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് അഡ്മിറലായിരുന്ന റോബർട്ട് ക്ലൈവ് ഒരു ചതിപ്രയോഗം നടത്തുകയുണ്ടായി. ബംഗാളിൻ്റെ കമാൻഡർ ഇൻ ചീഫ് അതായത് സർവ്വസൈന്യാധിപനായിരുന്ന മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർ പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ വരുതിയിലാക്കി മാറ്റി. സിറാജ് ദൗളയെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ അടുത്ത നവാബാക്കി അല്ലെങ്കിൽ അടുത്ത ഭരണാധികാരിയാക്കി മിർ ജാഫറിനെ മാറ്റാമെന്നായിരുന്നു ബ്രിട്ടീഷുകാർ കൊടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനം. ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനത്തിൽ വീണ മിർ ജാഫർ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായി. അങ്ങനെ മിർ ജാഫറിൻ്റെ സഹായത്തോടെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പ്ലാസി യുദ്ധത്തിൽ സിറാജ് ദൗളയുടെ സൈന്യത്തെ എളുപ്പം പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയം കണ്ടു. ബാറ്റിൽ ഓഫ് പ്ലാസി എന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു യുദ്ധം മാത്രമായിരുന്നില്ല.
ഈ യുദ്ധത്തിന്റെ വിജയത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവറായി ബ്രിട്ടീഷുകാർ മാറുകയായിരുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ ബംഗാൾ കീഴടക്കിയ ബ്രിട്ടീഷുകാർക്ക് പിന്നീട് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയിലെ മറ്റ് പ്രിൻസിപ്പലി സ്റ്റേറ്റ്സ് എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ചു. ചതിപ്രയോഗങ്ങളിലൂടെയും നേരിട്ടുള്ള യുദ്ധങ്ങളിലൂടെയും ചെറുതും വലുതുമായ അനവധി നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൈയടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 1857 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലെത്തിച്ചേർന്നു. 1757 ഇടയ്ക്കുള്ള 100 വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ എക്സ്പ്ലോയിറ്റേഷൻസ്, അതായത് ചൂഷണങ്ങളെക്കുറിച്ചും ഈ ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ നടത്തിയ റെസിസ്റ്റൻസ്, അതായത് ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്ന വിഭാഗമായിരുന്നു പെസൻസ്, അതായത് കർഷകർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ ടാക്സ് സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിലെ കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പ്രധാനമായും 3 തരത്തിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ ടാക്സ് ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്നത്. അതിൽ 1-ാമത്തെ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. 2-ാമത്തേത് റൈറ്റ് വാരി സിസ്റ്റം. 3-ാമത്തേത് മഹൽ വാരി സിസ്റ്റം. ഈ 3 ലാൻഡ് റവന്യൂ സിസ്റ്റങ്ങളും ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയതെന്നും ഈ റവന്യൂ സിസ്റ്റങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നറിയപ്പെട്ടിരുന്നത്. ഈ ടാക്സ് സിസ്റ്റം ജമീന്ദാരി സിസ്റ്റം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പേരുപോലെ തന്നെ ജമീന്ദാർമാരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഈ സിസ്റ്റത്തിൽ നികുതി പിരിച്ചിരുന്നത്. ഇന്ത്യയിൽ വിശാലമായ കൃഷിഭൂമികളുടെ ഉടമസ്ഥരായിരുന്ന ലാൻഡ് ലോർഡ്സിനെയാണ് ജമീന്ദാർമാർ എന്നറിയപ്പെട്ടിരുന്നത്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന ടാക്സ് സിസ്റ്റത്തിൽ ഈ ജമീന്ദാർമാരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കർഷകരിൽ നിന്നും നികുതി പിരിച്ചിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്കും കർഷകർക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റേഴ്സ് ആയിരുന്നു ഈ ജമീന്ദാർമാർ. അതുപോലെ തന്നെ ജമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്ന ഈ ലാൻഡ് സെറ്റിൽമെന്റിൽ ജമീന്ദാർമാർക്കായിരുന്നു ലാൻഡിന്റെ പൂർണ്ണമായ ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. അതായത് കർഷകർക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നില്ല എന്നർത്ഥം. ജമീന്ദാർമാരുടെ കൃഷിയിടത്തിൽ ഒരു ചെറിയ കുടിലോ മറ്റോ കെട്ടി അവിടെ താമസിച്ചുകൊണ്ട് ജമീന്ദാർമാരുടെ അടിമകളെപ്പോലെ കൃഷിപ്പണി ചെയ്തിരുന്നവരായിരുന്നു അന്നത്തെ കർഷകർ. ഈ കർഷകർ ടെനൻസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് കൃഷി ചെയ്യാതെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി ജമീന്ദാർമാർ മാറുകയും യഥാർത്ഥ കർഷകൻ ടെനൻസായി മാറുകയും ചെയ്തു. ഇനി ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം യീൽഡ്, അതായത് വിളവിൻ്റെ 60% ബ്രിട്ടീഷുകാർക്ക് ടാക്സായി നൽകണമായിരുന്നു. അതായത് ഉൽപ്പാദനത്തിൻ്റെ ചെറിയൊരു പങ്ക് മാത്രമായിരുന്നു കർഷകന് ലഭിച്ചിരുന്നത് എന്നർത്ഥം. ബാക്കിയുള്ള ഭാഗം ജമീന്ദാർമാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ടാക്സ് ക്യാഷായി തന്നെ നൽകണമായിരുന്നു. അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലുവറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ വരികയോ ചെയ്താലൊന്നും ഇത്തരത്തിലുള്ള ടാക്സിൽ യാതൊരുവിധ റിലാക്സേഷനും അനുവദിക്കപ്പെട്ടിരുന്നില്ല. അതായത് കർഷകൻ കൃഷി ചെയ്താലും ഇല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നികുതി പണം കൊടുത്തേ പറ്റൂ, അതും പണമായി തന്നെ നൽകണം. ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് രാജാക്കന്മാർക്കും അതുപോലെ തന്നെ ജമീന്ദാർമാരെ പോലുള്ള ലാൻഡ് ലോർഡ്സിനുമെല്ലാം കർഷകർ നികുതി നൽകിയിരുന്നത് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണമായി നെല്ലാണ് ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതെങ്കിൽ ആ നെല്ലിൻ്റെ ഒരു ഭാഗം ആ ലാൻഡിൻ്റെ ഓണർക്ക് നികുതിയായി കൊടുത്താൽ മതിയായിരുന്നു. അതായത് ക്യാഷായി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നർത്ഥം. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടെ ഈ വ്യവസ്ഥിതിയെല്ലാം മാറി. ബ്രിട്ടീഷുകാർക്ക് ഇത്തരം സാധനങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു, അവർക്ക് വേണ്ടത് പണമായിരുന്നു. അതുകൊണ്ട് ടാക്സ് ക്യാഷായി തന്നെ കിട്ടണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. അപ്പോൾ ജമീന്ദാരി സിസ്റ്റം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതായത് ഇവിടെ ടാക്സ് പിരിച്ചിരുന്നത് ജമീന്ദാർമാരായിരുന്നു, ലാൻഡിൻ്റെ ഓണർഷിപ്പും ജമീന്ദാർമാർക്കായിരുന്നു. ആക്ച്വൽ പെസൻസ് എന്തായി മാറി? ടെനൻസ് ആയിട്ട് മാറി. അതായത് അവർക്ക് സ്വന്തമായി ലാൻഡ് പോലും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതുപോലെ കൃഷിഭൂമിയുടെ 60% അവർ ടാക്സായി കൊടുക്കേണ്ടിയും വന്നു. നികുതിയിൽ യാതൊരുവിധ ഇളവും അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടെ ബ്രിട്ടീഷുകാർ ആ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൗത്ത് ഇന്ത്യൻ റീജിയനിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ടാക്സ് സിസ്റ്റമായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പെസൻസ്, അതായത് കർഷകൻ എന്നായിരുന്നു. റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകരിൽ നിന്നും ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അതായത് ഇവിടെ പെർമനന്റ് സെറ്റിൽമെന്റിൽ പറഞ്ഞതുപോലെ ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാർ ഉണ്ടായിരുന്നില്ല. നേരിട്ട് നികുതി പിരിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരുന്നു കർഷകരുടെ അടുത്തേക്കെത്തിയത്.
അതുപോലെ തന്നെ റൈറ്റ് വാരി സിസ്റ്റത്തിൽ ലാൻഡിൻ്റെ ഓണർഷിപ്പ് കർഷകർക്ക് തന്നെയായിരുന്നു. എന്നാൽ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഉണ്ട് എന്ന ഒരു ആശ്വാസം മാത്രമേ കർഷകനുണ്ടായിരുന്നുള്ളൂ. അതായത് ടാക്സിൽ യാതൊരുവിധ ഇളവും അനുവദിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല ടാക്സ് ഇടയ്ക്കിടെ ബ്രിട്ടീഷുകാർ ഉയർത്തുകയും ചെയ്തിരുന്നു. നേരത്തെ പെർമനന്റ് സെറ്റിൽമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ടാക്സ് പണമായി തന്നെ ലഭിക്കണമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജമീന്ദാരി സിസ്റ്റം, അതായത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ എന്തെല്ലാം ദുരിതങ്ങൾ കർഷകൻ അനുഭവിച്ചോ അതേ ദുരിതങ്ങൾ തന്നെയായിരുന്നു റൈറ്റ് വാരി സിസ്റ്റത്തിലും കർഷകൻ അനുഭവിച്ചത്. ഇനി ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ടാക്സ് സിസ്റ്റമായിരുന്നു മഹൽ വാരി സിസ്റ്റം. മഹൽ എന്ന് പറഞ്ഞാൽ വില്ലേജ്, അതായത് ഗ്രാമം എന്നാണ് അർത്ഥം. ഈ റവന്യൂ സിസ്റ്റം പ്രകാരം ഒരു വലിയൊരു വില്ലേജിനെ, അതല്ലെങ്കിൽ ഒന്നിലധികം വില്ലേജസിനെ ഒന്നായി ഒരു ടാക്സ് യൂണിറ്റായി കണക്കാക്കുന്നു. അവിടെ ഒരു വില്ലേജ് ചീഫ്റ്റൈൻസ്, അതായത് ആ ഗ്രാമത്തിൻ്റെ മുഖ്യൻ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ മൊത്തം നിയന്ത്രണമുള്ള ഒരു വ്യക്തിയെ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്നതിനായി ചുമതലപ്പെടുത്തുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഇടനിലക്കാരനായി ഒരു വില്ലേജ് ചീഫ്റ്റൈനാണ് ഈ ഗ്രാമത്തിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്നത്. നേരത്തെ ജമീന്ദാരി സിസ്റ്റം, അതായത് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ജമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്ന അതേ രീതിയിൽ തന്നെ മഹൽ വാരി സിസ്റ്റത്തിൽ വില്ലേജ് ചീഫ്റ്റൈൻസ് കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നു. അതുപോലെ തന്നെ മഹൽ വാരി സിസ്റ്റത്തിൽ ലാൻഡിന്റെ ഓണർഷിപ്പ് ഈ വില്ലേജ് ചീഫ്റ്റൈൻസിനായിരുന്നു. അതായത് പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റിനെ പോലെ തന്നെ ഇവിടെയും കർഷകർക്ക് സ്വന്തമായി ലാൻഡ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ എല്ലാ നികുതി വ്യവസ്ഥകളും കർഷകന്റെ നട്ടെല്ലൊടിക്കുന്നത് തന്നെയായിരുന്നു. കാരണം കർഷകനെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ കർഷകന് ആശ്വാസമാകുന്ന യാതൊരുവിധ ഇളവുകളും ഒരു ടാക്സ് സിസ്റ്റത്തിലും ബ്രിട്ടീഷുകാർ അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കർഷകന് ടാക്സ് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അവന്റെ പ്രോപ്പർട്ടി മുഴുവൻ ബ്രിട്ടീഷ് ഒഫീഷ്യൽസോ അതല്ലെങ്കിൽ ജമീന്ദാർമാരോ പിടിച്ചെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടാക്സ് അടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കർഷകർ മണി ലെൻഡേഴ്സ്, അതായത് പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഈ മണി ലെൻഡേഴ്സ് ആകട്ടെ വളരെ ഉയർന്ന കൊള്ളപ്പലിശയായിരുന്നു ഈ പെസൻസിൽ നിന്നും ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലിശക്കെടുത്ത പണം തിരിച്ചടയ്ക്കാനും ഈ കർഷകർക്ക് സാധിക്കാതെ വന്നു. അങ്ങനെ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഈ മണി ലെൻഡേഴ്സിന്റെ ചൂഷണവും അവരുടെ മർദ്ദനങ്ങളും കൂടി കർഷകന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെയും ജമീന്ദാർമാരുടെയും മണി ലെൻഡേഴ്സിന്റെയും ഒരു പൊതുവായ ഇരയായി നമ്മുടെ ഇന്ത്യൻ കർഷകർ മാറിയെന്ന് പറയാം. ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് ടാക്സേഷൻ, എങ്ങനെയാണ് ഇന്ത്യൻ കർഷകരെ ബാധിച്ചതെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.